സമസ്ത ഇ കെ വിഭാഗത്തിനെതിരെ പാണക്കാട് കുടുംബത്തെ അണിനിരത്തി ബദൽ നീക്കം നടത്താൻ മുസ്ലിം ലീഗ് അണിയറയിൽ ശ്രമം തുടങ്ങി. പാണക്കാട് തങ്ങൾ ഖാസി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് സമസ്തയ്ക്കെതിരായ നീക്കം നടത്താൻ ഒരുങ്ങുന്നത്. അടുത്ത മാസം 17-ാം തീയതി കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന മഹല്ല് നേതൃസംഗമത്തിലൂടെ ഇതിന് തുടക്കം കുറിക്കും. സമസ്ത 100-ാം വാർഷികാഘോഷം ഈ മാസം തുടങ്ങാനിരിക്കെയാണ് സംഘടന പുലർത്താനും പിടിച്ചടക്കാനുമുള്ള ശ്രമം ലീഗ് നടത്തുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ മൗന അനുവാദവും ഇതിനു പിന്നിലുണ്ട്. മഹല്ല് നേതൃസംഗമത്തിൻ്റെ സംഘാടന പ്രചാരണ പ്രവർത്തനത്തിൽ ലീഗ് നേതാക്കൾ സജീവമായി രംഗത്തുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി മായിൻ ഹാജിയെ ബദൽ പ്രവർത്തനത്തിന് ലീഗ് ചുമതലപ്പെടുത്തി. ഇദ്ദേഹമാണ് സംസ്ഥാന സംഘാടക സമിതി ചെയർമാൻ. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടും വയനാട്ടും സംഘാടക സമിതി യോഗങ്ങളിൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് അടക്കം പങ്കെടുത്തു. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങളായ അബ്ബാസ് അലി, റഷീദ് അലി, ഹമീദ് അലി, ബഷീർ അലി, മുനവർ അലി തുടങ്ങിയവർ ഖാസിമാരായ മഹല്ലുകളിലെ പ്രവർത്തകരെയാണ് സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നത്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാസിയായ മഹല്ലുകളെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഒരു മഹല്ലിൽ നിന്ന് 10 പ്രവർത്തകരെ കോഴിക്കോട്ടെത്തിക്കാനാണ് നിർദ്ദേശം. ലീഗ് മണ്ഡലം ശാഖാ കമ്മിറ്റികൾക്കാണ് അതിൻ്റെ ചുമതല. മഹല്ല് സംഗമ പ്രചാരണ ബോർഡിൽ സാദിഖ് അലി തങ്ങളുടെ ഫോട്ടോ മാത്രമേ വയ്ക്കാവൂ എന്ന നിർദ്ദേശവുമുണ്ട്. 17-ാം തീയതി കോഴിക്കോട്ട് സരോവരത്തെ ട്രേഡ് സെൻറ്ററിലാണ് സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി സമസ്തയ്ക്ക് ഒരു പണി കൊടുക്കാൻ ലീഗിന്റെ അണിയറയിൽ തിരക്കഥകളൊക്കെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അതാണിപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.